നമസ്കാരം, ഞാൻ MGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 18 ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന 11 കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയുടെ പേര് ആരാണ് അതിലോല എന്നാ നമുക്ക് പതുക്കെ അങ്ങോട്ട് കഥയിലേക്ക് കടക്കാം. അങ്ങനെ പതിവ് പോലെ വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ ആ പഴയ മുരുക്കുമരത്തിൽ നിന്ന് പിടിച്ച് തോളിലിട്ട് വീണ്ടും അങ്ങനെ യാത്ര തുടർന്നപ്പോൾ വേതാളം പറഞ്ഞു, മഹാരാജൻ, എൻ്റെ 24 കഥകളിൽ 11 കഥയാണ് ഞാൻ അങ്ങയോട് പറയാൻ പോകുന്നത്. എൻ്റെ കഥ പറച്ചിലിൽ അങ്ങയ്ക്ക് മുഷിച്ചിലൊന്നുമില്ലല്ലോ അല്ലേ? ഇനി അഥവാ മുഷിച്ചിലുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, എന്തായാലും എൻ്റെ കഥകൾക്കെല്ലാം കൃത്യമായ ഉത്തരം തന്നേ പറ്റൂ. അല്ലെങ്കിൽ അങ്ങയുടെ മനോഹരമായ ഈ തല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പതുക്കെ ചിരിച്ച് വേതാളം അങ്ങനെ കഥ പറയാൻ തുടങ്ങി. ഒരു രാജാവിനങ്ങനെ 3 റാണിമാർ. 3 പേരും വളരെയധികം സുന്ദരികളാണ്. പക്ഷേ ഇവരിൽ ഏറ്റവും ലോല ശരീരണി ആരാണെന്നറിയാൻ രാജാവിന് കൗതുകം തോന്നി. അങ്ങനെ 1 റാണി ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ രാജാവിനോടൊത്ത് നല്ലൊരു സല്ലാപത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആകാശത്താണെങ്കിൽ നല്ല പൂർണ്ണചന്ദ്രൻ. അല്പനേരം നിലാവിൻ്റെ ആ വെളിച്ചത്തിൽ അങ്ങടി ഇരുന്നപ്പോൾ റാണിയുടെ ശരീരം ആകെ അങ്ങോട്ട് തളർന്നു. തോഴിമാർ ഓടി വന്ന് ഉടൻ അങ്ങോട്ട് പനിനീര് തളിച്ചു. അതിനുശേഷം വേഗത്തിൽ തോഴിമാർ ചന്ദനം അങ്ങോട്ട് ലേപനം ചെയ്തു. അപ്പോഴേക്കും റാണിയുടെ തളർച്ചയൊക്കെ അങ്ങോട്ട് മാറി. പക്ഷേ ചന്ദ്രന്റെ പ്രകാശം ഇത്ര തീക്ഷ്ണമാണോ എന്ന് രാജാവ് ഒന്ന് ശങ്കിച്ചു. വേറൊരു ദിവസം അങ്ങനെ പൂന്തോട്ടത്തിൽ കാറ്റുകൊണ്ടിരുന്ന സമയത്ത് 2 റാണിയും അങ്ങോട്ട് തളർന്നു വീണു. അതിന് കാരണം ഒരു വണ്ട് ആ റാണിയുടെ സമീപത്തുകൂടി മൂളിക്കൊണ്ട് അങ്ങനെ പറന്നു നടന്നതായിരുന്നു റാണിയെ തളരാൻ ഇടയാക്കിയത്. ഒരു പൂവിനെ പോലും ഭയപ്പെടുത്താത്ത ഒരു വണ്ടിൻ്റെ മുരളൽ റാണിയുടെ ശരീരത്തിന് താങ്ങാൻ കഴിഞ്ഞില്ലേ എന്ന് രാജാവ് ഒന്ന് ചിന്തിച്ചു. അങ്ങനെ 3 റാണി ഒരു ദിവസം രാജാവ് മൊത്ത അങ്ങനെ കൊട്ടാരമുറ്റത്ത് സംസാരിച്ചുകൊണ്ട് ഉലാത്തുകയായിരുന്നു. അപ്പോ അന്ന് താഴെ ഉരപ്പുരയിൽ ആരോ നെല്ലുകുത്തുന്ന ഒരു ശബ്ദം കേൾക്കാൻ ഇടയായി. ഉരലിൽ അങ്ങനെ ഉലക്ക ചെന്ന് തട്ടി ഉണ്ടാവുന്ന ശബ്ദം കേട്ടപ്പോ റാണി വളരെ അസ്വസ്ഥതയോടെ അങ്ങോട്ട് ചെവി പൊത്തി. റാണിക്ക് അതങ്ങോട്ട് താങ്ങാനായില്ല. ഈ 3 റാണിമാരുടെയും അവസ്ഥകൾ കണ്ടപ്പോ തൻ്റെ പത്നിമാർ 3 അതിമൃദുലകളും തരളിത ഗാത്രമാരുമാണെന്ന് രാജാവിന് അങ്ങോട്ട് മനസ്സിലായി. പക്ഷേ ഇവരിൽ ഏറ്റവും മൃദുല ആരാണെന്നറിയാനായിരുന്നു നമ്മുടെ രാജാവിൻ്റെ ഉദ്ദേശം. ഉടൻ തന്നെ കഥ പൂർത്തിയാക്കി വേതാളം അതേ ചോദ്യം തന്നെ വിക്രമാദിത്യനോട് അങ്ങോട്ട് ചോദിച്ചു. ഈ റാണിമാരിൽ ഏറ്റവും മൃദുലമായ ശരീരം ആരുടേതാണ് എന്നായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം. പക്ഷേ നമ്മുടെ അതിബുദ്ധിമാനായ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മറുപടിക്ക് ഒട്ടും താമസം ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, ചന്ദ്രകിരണങ്ങൾ ശരീരത്ത് വീഴുന്നതും ചെവിയുടെ അരികിലെത്തി വണ്ട് മൂളുന്നതും എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കാം. പക്ഷേ അല്പം അകലെയായി നെല്ലുകുത്തുന്ന ശബ്ദം കേട്ട് മോഹാലസ്യപ്പെടുന്ന ശരീരം അതിമൃദുലം തന്നെയാണ്. അതുകൊണ്ട്
രാജാവിൻ്റെ മൂന്നാമത്തെ റാണിയാണ് ഏറ്റവും വലിയ അതിലോലമായ ശരീരമുള്ളവൾ എന്ന് വിക്രമാദിത്യൻ അങ്ങട് മറുപടി പറഞ്ഞു. ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല. ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റ ചാട്ടത്തിന് വിക്രമാദിത്യൻ്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരിക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും അങ്ങനെ തല കീഴായി കിടന്നു. വേതാളം പറഞ്ഞ 12-ാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.